അവിടെല്ലാം ഞാൻ എപ്പോഴും വരുന്ന സ്ഥാപനങ്ങൾ ഏതായിരുന്നാലും വളരെ സന്തോഷകരമായ നിൽക്ക്. ഒരുപാട് സയ്യിദന്മാർ നല്ല ബൈത്തല്ലും പാടി, നല്ല നഷീദല്ലും. മദ്ഹൻ നബി ഹബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ. അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹിന്റെ വളരെ ആദരവുള്ള സദസ്സിലാണ് നമ്മുടെ സംഗമം. അല്ലാഹു ഖബൂലാക്കി തരട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം. അല്ലാഹു ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹു. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. പരിശുദ്ധ ഷഅബാനിലെ അവസാന സമയമാണ്. وشعبان شهري قال رسول الله തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞ വിശുദ്ധ ഷഅബാന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞു. ഇനി അടുത്ത വെള്ളിയാഴ്ച റമളാൻ ഷഹറു ഉമ്മത്തി എന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ റമളാനിലെ വിശുദ്ധ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസി ജനങ്ങൾ ഒന്നടങ്കം റമളാനെ സ്വീകരിക്കാൻ, വരവേൽക്കാൻ, സ്വാഗതം ചെയ്യാൻ വളരെയധികം തയ്യാറെടുപ്പോടെ ഉള്ള ഈ സമയം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ കരഞ്ഞു പറഞ്ഞ് അല്ലാഹുവിലേക്ക് മാപ്പപേക്ഷിച്ച് ഈ മദ്ഹിന്റെ മഹബത്തിന്റെ സദസ്സ്, ഇത് മതി നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ. മഹാന്മാരോടുള്ള മഹബത്ത് അത് നമ്മ സ്വർഗത്തിലെത്തിക്കും. ഒരാൾ വന്ന് ചോദിച്ചു, ഒരു സുഹാബി മത്തസ്സാഅത്തു യാ റസൂലല്ലാഹ് എപ്പോഴാണ് ഖിയാമത്ത് നാൾ? തങ്ങൾ തിരിച്ചു ചോദിച്ചു, ഖാൽ മാദാഅത ലഹാ, നീ ഖിയാമത്ത് നാൾ അന്വേഷിക്കാൻ എന്താണ് റെഡിയാക്കിയത്, തയ്യാറാക്കിയത്, ഒരുക്കി വെച്ചത് എന്താണ്? ചോദിച്ച സുഹാബി പറഞ്ഞു, തങ്ങളെ കൈവശം സദഖയോ സ്വലാത്തോ കാര്യമായോ ഒന്നും പറയാനില്ല, വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ തങ്ങളെയും അല്ലാഹുവിനെയും തങ്ങളെയും അതിലിട്ട് സ്നേഹിക്കുന്നു. മിസ്കീന്മാരായ നമുക്കൊക്കെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന സകല വിശ്വാസ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകിയിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാൽ അൻത മഅ മൻ അഹബബ്ത, അൽ മർഉ മഅ മൻ അഹബ്ബ. ഖാൽ റസൂലുള്ളാഹി, ആര് സ്നേഹിച്ചോ അവരെ കൂടെയാ. ഈ മദ്ഹിന്റെ മഹബത്തിന്റെ മജ്ലിസിൽ നാം സമ്മേളിച്ചത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വലിയ മഹബത്ത് ആ മഹബത്ത് വർദ്ധിക്കാനുള്ള വഴിയാണ് അവിടുത്തെ മദ്ഹുകൾ. ഇമാം ബൂസരി തങ്ങൾ ബുർഉദ്ദ എന്ന ബുർദ രചിക്കാൻ പറഞ്ഞ കാരണങ്ങളിൽ അവിടത്തേക്ക് വളരെ ശക്തമായ തളർവാദം പിടിപെട്ട് പരിസരത്തുള്ള വൈദ്യന്മാരൊക്കെ മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് ഇത് സുഖപ്പെടാനുള്ള രോഗമല്ലെന്ന നിലക്ക് വിധി എഴുതിയപ്പോൾ ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി, എന്റെ രോഗം സുഖപ്പെടൂല എന്ന് ആര് വിധി എഴുതിയാലും, മരുന്നില്ലെന്ന് പറഞ്ഞ് ആരെന്നെ റിജക്ട് ചെയ്താലും രോഗം സുഖപ്പെടാൻ ഞാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ വഴിയാണ് മദ്ഹൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ താരിഖ് പറയല്ല, ഇവിടെ തങ്ങൾ നല്ല ബുർദ ചൊല്ലി, നല്ല ബൈത്ത് ചൊല്ലി, നല്ല നഷീദവാടി. ഇമാം ബൂസരി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഇടപെടുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടു.
ഇമാം ബുസരി തങ്ങൾക്ക് കാമിലായ ആഫിയത്ത് അല്ലാഹു നൽകി. ബഹുമാനപ്പെട്ടവര് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പാടി 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 മധു ചൊല്ലി ചൊല്ലി അഷ്ഖിലായി ഹബ്ബിലായി അങ്ങ് പറഞ്ഞു പറഞ്ഞ് ഫമബലഉൽ ഇൽമി ഫീ ഹീ അന്നഹു ബശറുൻ. നബിയേ, തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്. അവിടുത്തെ ബഹുമാനമെത്ര, അവിടുത്തെ സ്ഥാനമെത്ര. ഈ പാവപ്പെട്ട ഭൂസരിക്ക് എഴുതാനും പറയാനും അറിയുന്നില്ല. ചൊല്ലിയ എഴുതിയ വരി പൂർത്തിയാക്കാനാവുന്നില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഇടപെടുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. പദ്യം പൂർത്തിയാക്കാൻ പ്രയാസമുണ്ടല്ലേ, എന്നാൽ വിഷമിക്കേണ്ടതില്ല. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. ലോകത്ത് ധാരാളം തങ്ങളുടെ മുഹബ്ബുകൾ, ആശിഖീങ്ങൾ മദ്ഹന്റെ കീർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പാടിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ബുർദക്ക് വലിയ ശുഹറത്തും കബൂലും ലഭ്യമാകാനുള്ള കാരണം റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടലാണ്. അതുകൊണ്ട് ആ ബുർദയാണ് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്, ദുനിയാവിന്റെ ആഖിറത്തിന്റെ സലാമത്തിന്റെ മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് ആ മജ്ലിസിലാണ് നാം ഉള്ളത്. അല്ലാഹു നമുക്ക് കബൂൽ നൽകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന എന്റെ നാട്ടിലെ കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 21-ാം രാവിനാണ്. നോമ്പ് 20 പൂർത്തിയായ 21-ാം രാത്രി രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത്, ബായാറിലെ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 23-ാം രാത്രിയാണ്. നോമ്പ് 22 കഴിഞ്ഞ 23-ാം രാവിലെ നോമ്പ് തുറയോടുകൂടെ തുടങ്ങുന്ന പരിപാടി അത്താഴം വരെ, പാതിരാത്രി വരെ നീണ്ടു നിൽക്കും. നിങ്ങളൊക്കെ വരണം. ഈ മഹത്തായ സ്ഥാപനത്തിന് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. ഇവിടെ നടന്നു വരുന്ന മജ്ലിസുകളിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. ഈ സ്ഥാപനത്തിനെ വളർത്തി വലുതാക്കി കൊണ്ടുപോകാൻ അനാവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കണം. അല്ലാഹു കബൂൽ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. ഇനി ബുറുദ അവിടെ തുടങ്ങിയിട്ടുള്ളൂ, ഇനിയും കുറച്ചൊക്കെ ബുറുദ അവിടെ ഉണ്ടാകും. അവസാനം നല്ല ദുആ തങ്ങന്മാരെല്ലാം ഇവിടെ ഉണ്ടല്ലോ.